നമസ്കാരം. പ്രവാസി വിശേഷത്തിന്റെ മറ്റൊരു സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഖത്തറിലെ ദോഹയിലാണുള്ളത്. ഒരേ സമയം തന്നെ എഞ്ചിനീയറിംഗ് മേഖലയിലും അതുപോലെ തന്നെ മീഡിയ പ്രവർത്തന രംഗത്തും കഴിവ് തെളിയിച്ചൊരു മലയാളിയെ പരിചയപ്പെടുത്താനാണ് ഞാനെത്തിയത്. ശ്രീ ബിനുകുമാർ, അദ്ദേഹത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. വർഷങ്ങൾക്ക് മുൻപ് ജന്മനാടായ തിരുവനന്തപുരത്ത് നിന്നും എഞ്ചിനീയറിംഗ് മേഖലയിൽ കഴിവ് തെളിയിച്ച ശേഷം ഖത്തറിലെ ഐഡിയൽ ഇന്ത്യൻ സ്കൂളിന്റെ പ്രൊജക്ടുകൾക്ക് ചുക്കാൻ പിടിക്കാനെത്തിയ പരിശ്രമശാലിയാണ് ശ്രീ ബിനുകുമാർ. ഞാൻ നാട്ടിൽ തിരുവനന്തപുരം ആണ് എൻ്റെ സ്വദേശം. ഒന്ന് കറക്റ്റ് സ്വദേശം എന്ന് പറഞ്ഞാൽ നെയ്യാറ്റിങ്ങരയാണ്. നെയ്യാറ്റിങ്ങര തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടുള്ള ബിസിനസ്സായിരുന്നു. പ്രധാനമായിട്ട് എഞ്ചിനീയറിംഗ് മേഖലയിലായിരുന്നു. കൺസ്ട്രക്ഷനാണ് കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൻ്റെ എഡ്യൂക്കേഷൻ ബിൽഡിങ്, അതായത് സ്കൂൾ ബിൽഡിങ്ങിൻ്റെ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് 2007 ഞാൻ ഖത്തറിൽ എത്തുന്നത്. പിന്നെ ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ പഴയ മിഡ്മാക്ക് റൗണ്ട് അബൌട്ടിൽ റെൻ്റൽ ബിൽഡിങ്ങിലാണ് നടന്നുകൊണ്ടിരുന്നത്. അവർക്ക് പുതിയ ഗവൺമെൻറ് പുതിയ പ്ലോട്ട് കൊടുത്തു, അതോടൊപ്പം പുതിയ ബിൽഡിങ്ങിനുള്ള പെർമിഷൻ കൊടുത്തു. അങ്ങനെ പുതിയ പ്രോജക്റ്റ്, അവരുടെ ഓൺ ബിൽഡിംഗ് പ്രോജക്റ്റ്, ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ ബിൽഡിംഗ് അറ്റ് അബുഹമർ എന്നാണ് എൻ്റെ പേര്. ആ പ്രോജക്റ്റിലേക്കാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ എത്തുന്നത്. ഞങ്ങൾ റെക്കോർഡ് ടൈമിലാണ് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തത്. വെറും 18 മാസം കൊണ്ട് ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് 25,000 സ്ക്വയർ മീറ്റർ ഉള്ള ഒരു വലിയ പ്രോജക്റ്റ് ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവും അർപ്പണ മനോഭാവവും മനസ്സിലാക്കിയ ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൻ്റെ ചെയർമാൻ ഇദ്ദേഹത്തെ ഖത്തറിൽ തന്നെ തിരികെ എത്താൻ പ്രേരണ നൽകി. തുടർന്ന് ഹിൽസ് എഞ്ചിനീയറിങ്ങിന് ഖത്തറിൽ തുടക്കമിടാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞു. 2010 ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് പിന്നെ നമ്മുടെ സ്പോൺസർ, നമ്മുടെ ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൻ്റെ ചെയർമാൻ എന്നെ വിളിക്കുകയും പുള്ളിയുടെ ഒരു നിർബന്ധമാണ് എന്നെ ഈ മേഖലയിലേക്ക്, ഇവിടെ ഒരു തുടക്കം എന്നുള്ള ലെവലിൽ പുള്ളിയാണ് എന്നെ പ്രചോദനത്തിലേക്ക് കൊണ്ടുവന്നത്. ഖാലിദ് മുഹമ്മദ് ഖാനം മയൂഫ് അൽക്കുബൈസി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ആണ് ഹിൽസ് എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു സ്ഥാപനം തുടങ്ങാനായിട്ട് എനിക്ക് ബേസ് ഉണ്ടാക്കി തന്നത്. ഹിൽസ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ സ്ഥാപനം മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തത് 2 ഡിവിഷനായിട്ടാണ്. ഒന്ന് സിവിൽ ഡിവിഷനും അത് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ ഡിവിഷൻ, MEP എന്ന് ഉദ്ദേശിക്കുന്ന ഡിവിഷൻ. ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഞങ്ങളൊരു പ്രോജക്റ്റ് എടുക്കുമ്പോൾ നമ്മൾ ആ വർക്ക് വളരെ ക്വാളിറ്റി ആയിട്ട് ചെയ്ത് ക്ലയൻറ്റിൻ്റെ പിന്നെ ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ഈ വിജയങ്ങളൊക്കെ നേടുമ്പോഴും നിരവധി വ്യക്തികളോട് ഇദ്ദേഹത്തിന് കടപ്പാടുണ്ട്. ബിൽഡിംഗ് കമ്മിറ്റിയുടെ ഹെഡായിരുന്ന മിസ്റ്റർ യൂനിസ് എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ചായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഗൈഡൻസിലാണ് ഞാൻ ഈ ഖത്തറിനകത്ത് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത്. ഇത്രയും ഫാസ്റ്റിൽ, ഇത്രയും വേഗതയിൽ നല്ലൊരു ഗൈഡൻസോട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റൂ. വളരെ സ്നേഹവും ബഹുമാനവും ഉള്ള ഒരാളാണ് മിസ്റ്റർ യൂനിസ്. എഞ്ചിനീയറിംഗ് രംഗത്ത് വരുമ്പോൾ വേറൊരു സഹായമായ വ്യക്തിയാണ് ഡോക്ടർ ഹസൻ കുഞ്ഞി. നമ്മുടെ സ്കൂളിൻ്റെ പ്രസിഡൻ്റാണ്, കണ്ണൂർ എയർപോർട്ട് ഡയറക്ടർ ബോർഡ് അംഗവും കൂടെയാണ്. പുള്ളി തരുന്ന അഡ്വൈസുകളൊക്കെ എൻ്റെ ജീവിതത്തിന് ഒരുപാട് മാറ്റിമറിച്ചിട്ടുണ്ട്. കമ്പനിയുടെ പ്രവർത്തനത്തിൽ ജീവനക്കാരുടെ സാന്നിധ്യം വളരെ വലുതാണെന്ന് ഇദ്ദേഹം പറയുന്നു. ഞങ്ങളുടെ സ്റ്റാഫ് എന്നുള്ളൊരു കൺസിഡറേഷൻ ഇല്ല. അവർ നമ്മുടെ ഒരു അടുത്ത, എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് അല്ലെങ്കിൽ എൻ്റെ ഒരു ബ്രദർ എന്നുള്ള ലെവലിലാണ് ഞാൻ എല്ലാവരെയും കാണുന്നത്. അവരാണ് എൻ്റെ ബലം, അത് തന്നെയാണ് എൻ്റെ വിജയവും. നിരവധി പ്രോജക്റ്റുകൾ കൃത്യമായും ഉത്തരവാദിത്വത്തോടുകൂടിയും ചെയ്യാൻ ഹിൽസ് എഞ്ചിനീയറിങ്ങിന് കഴിഞ്ഞിട്ടുണ്ട്. തുർക്കീഷ് എംബസിയുടെ കീഴിലുള്ള സ്കൂൾ പ്രോജക്റ്റുകൾ, പിന്നെ MOI മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയറിൻ്റെ ഒരുപാട് വർക്കുകൾ, അതുപോലെ തന്നെ പിന്നെ ഞങ്ങളെ ദൂക്കാൻ ബേസ്ഡിൽ QP പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്. GWC എന്ന് പറഞ്ഞ ഒരു കമ്പനി, വലിയ കമ്പനിയുണ്ട്, അവരുടെ വെയർ ഹൗസസ് ചെയ്ത് വളരെയധികം ശ്രദ്ധ നേടിയതാണ്. ഇപ്പോൾ MOI ഒരു പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, നല്ല പ്രോജക്റ്റാണ്. അതിനും പിന്നെ ഞങ്ങളെ വളരെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് അവർ. ഖത്തറിൽ തന്നെ പ്രവർത്തിച്ചു വന്ന മീഡിയ പെൻ എന്ന സ്ഥാപനം എടുത്തു നടത്തുകയും നിരവധി പ്രോഗ്രാമുകൾ വിജയകരമായി ചെയ്യുവാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞു. ഞങ്ങളുടെ തന്നെ ചെയർമാൻ്റെ വേറൊരു സ്ഥാപനമായിരുന്നു മീഡിയ പെൻ എന്ന് പറഞ്ഞൊരു കമ്പനി. ഇവൻറ്റ് മാനേജ്മെൻറ്റ്, PR വർക്ക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കമ്പനിയാണ്. അത് യാദൃച്ഛ്യമായിട്ട് ഒരു സമയത്ത് എന്നെ വിളിച്ച് ആ കമ്പനി നോക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയും സന്തോഷത്തോടുകൂടി അത് ഏറ്റെടുക്കുകയും എന്നാൽ കഴിയുന്നത് ചെയ്യാം എന്നുള്ളൊരു വാഗ്ദാനം കൊടുക്കുകയും ചെയ്തു. കലാഞ്ജലി എന്ന പേരിൽ ഖത്തറിലെ സ്കൂളുകളിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കലോത്സവം വിജയകരമായി നടത്തുകയും ലോകമെമ്പാട് നിന്നും അഭിനന്ദനങ്ങൾ നേടിയെടുക്കുകയും ചെയ്തു. ഞങ്ങൾ ആദ്യം കലാഞ്ജലി നടപ്പിലാക്കുന്നത് 2019. ഒരു 4 വർഷം മുമ്പേ പ്ലാൻ ചെയ്തു തുടങ്ങിയതാണ് ഈ കലോത്സവം എങ്ങനെ നമുക്ക് ഇവിടെ നടത്താം. ഇവിടെ കുട്ടികൾ തമ്മിലുള്ള ഓരോ സ്കൂൾസിനും അതിൻ്റെതായ മത്സരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും
പൊതുവേ കണ്ടക്ട് ചെയ്യുന്ന കുറേ ഐ സി സി അതേപോലെ കൾച്ചറൽ സെൻ്ററിലൊക്കെ കുറേ മത്സരങ്ങൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിലുപരി നമുക്കൊരു കലോത്സവം ഭംഗിയായിട്ട് സ്കൂൾ ടു സ്കൂൾ കോമ്പറ്റീഷൻ എങ്ങനെ ചെയ്യാമെന്ന് ഉള്ളതിനെക്കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ളൊരു പ്രോജക്റ്റ് ഉണ്ടാക്കുകയും കലാഞ്ജലി എന്ന് പറഞ്ഞ് നാമധേയം ചെയ്തിട്ട് ഒരു കലോത്സവം നമ്മുടെ കേരള കലോത്സവം പോലെ ഖത്തറിൽ നടപ്പിലാക്കി, നമ്മൾ 2019 ആദ്യം നടപ്പിലാക്കി. ഇപ്പോൾ 2020 ആയപ്പോൾ തന്നെ കോവിഡ് വന്നു, കുറച്ച് പ്രയാസങ്ങളുണ്ടായിരുന്നു. പക്ഷേ 2022 ഇത് ഭംഗിയായിട്ട് വീണ്ടും സ്റ്റേജിൽ അവതരിപ്പിക്കുകയും ഖത്തറിലെ എല്ലാ സ്കൂൾസും അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സ്കൂൾ ടു സ്കൂൾ പാർട്ടിസിപ്പേഷനാണ്. സാധാരണ കലോത്സവങ്ങൾ നടക്കുമ്പോൾ ഇവിടെ ഒരു സംഘടന അല്ലെങ്കിൽ അവരൊക്കെ അങ്ങനെയാണ് നടത്തുക, ഇന്നങ്ങനെയല്ല. നമ്മൾ രക്ഷിതാക്കൾ, കുട്ടികൾ, ടീച്ചേഴ്സ്, സ്റ്റാഫ്, അധ്യാപകർ ഇവരുമായിട്ടുള്ള റിലേഷൻ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരുമായിട്ട് അവരാണ് ടീച്ചേഴ്സാണ് ഇത് കണ്ടക്ട് ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യം അംബാസഡറായിരുന്നു ചീഫ് ഗസ്റ്റായിട്ട് പങ്കെടുത്തത്. അദ്ദേഹം വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്തു. 2023 ഞങ്ങൾ ഭംഗിയായിട്ട് നടത്തണം, അതിന് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെയും അതേപോലെ സംസ്ഥാന സർക്കാരിൻ്റെയും ഖത്തർ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെയും എല്ലാം സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞങ്ങൾക്കൊരു കോർ കമ്മിറ്റിയുണ്ട്, അതിനകത്ത് ഖത്തറിലെ ഏറ്റവും പ്രഹ്മാനായ മിസ്റ്റർ ഹസൻ ചൗക്ലെ, അതേപോലെ ഹസൻ കുഞ്ഞ് സാറ്, പിന്നെ ഹോസ്റ്റിംഗ് സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ 98.6 മിസ്റ്റർ അൻവർ ഹുസൈൻ, അദ്ദേഹത്തിൻ്റെ സ്നേഹവും സപ്പോർട്ടും റേഡിയോയോടുള്ള റേഡിയോ തരുന്ന സപ്പോർട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സ്വന്തം കർമ്മ മേഖലയിൽ ലക്ഷ്യബോധത്തോടെയും അർപ്പണ മനോഭാവത്തോടെയും പ്രവർത്തിച്ചതുകൊണ്ട് നിരവധി അവാർഡുകൾ ഇന്ന് ശ്രീ ബിനുകുമാറിനെ തേടിയെത്തി. സ്ഥിരോത്സാഹത്തോടെയും ലക്ഷ്യബോധത്തോടെയും പ്രവർത്തിച്ചാൽ ആർക്കും ജീവിത വിജയം നേടാമെന്ന് ഇദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നു. പ്രവാസി വിശേഷത്തിൻ്റെ ഈ ഒരു സെഗ്മെൻറ്റ് ഇവിടെ പൂർണ്ണമാകുകയാണ്. വീണ്ടും പുതിയൊരു സെഗ്മെൻറ്റുമായി അടുത്ത ആഴ്ച കാണാം. നമസ്കാരം.